നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഒന്ന് കാണാണ്ട് പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ബുദ്ധിക്ക് അനുസരിച്ചല്ല നമുക്ക് ഒ ഇ ടി സ്റ്റുഡൻസിന് ഒ ഇ ടി കിട്ടുന്നത്. അവരുടെ പ്രാക്ടീസ് ഏത് രീതിയിലാണ്, അവർക്ക് കിട്ടുന്ന പിന്നെ ക്ലാസ് ഏത് രീതിയിലാണ്, ആ രീതിയിൽ അനുസരിച്ചായിരിക്കും അവർക്ക് മാർക്സ് കിട്ടുന്നത്. അപ്പം അതേ രീതിയിലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇപ്പം ഹെഡിങ്സ് ഉണ്ടാവും അല്ലേ, മെയിൻ ഹെഡിങ്സ് ഉണ്ടാവും, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് എന്നതാണ് നോക്കുക, മെയിൻ ഹെഡിങ്സ് തൊട്ട് താഴെ വരും, ചിലപ്പോൾ അതിൽ സബ് ഹെഡിങ്സും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഉണ്ടാവും ആദ്യം ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സബ് ഹെഡിങ്സ് ആയിട്ട് പറയുക. പിന്നെ തൊട്ടടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സയൻസ് സിംറ്റംസിലാണെങ്കിൽ ഈ ബുള്ളറ്റ്സ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതും നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സിൻ്റെ ആദ്യം നോക്കുക എന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സയൻസ് സിംറ്റംസ് ആയിരിക്കും, ചിലപ്പോൾ എനിക്ക് റീഡിംഗ് ആൻഡ് ലിസണിംഗ് ആയിരുന്നു ഏറ്റവും ടഫ്. ഒഇടി സയൻസസ് ലാൻ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എല്ലാം അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്. റീഡിങ്ങിൻ്റെ പാർട്ട് ബിയും സിയും എനിക്ക് ഭയങ്കര ടഫായിരുന്നു എനിക്ക് ആൻസേഴ്സ് കിട്ടാനായിട്ട്. പക്ഷെ മാമിൻ്റെ ടീംസിൻ്റെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത് പിന്നെ റീഡിംഗ് ക്ലാസ്സസിലൊക്കെ ജോയിൻ ചെയ്ത് പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് പാർട്ട് ബി ആയാലും സി ആയാലും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരണേന്നുള്ള ടെക്നിക്ക് എനിക്ക് പിടികിട്ടി. എനിക്ക് മൈൻഡിൽ തന്നെ തോന്നി തുടങ്ങി, ത്രൂ ഹർ ഐ ക്യാൻ അച്ചീവ് മൈ ഡ്രീം ആൻഡ് ദാറ്റ്സ് ദ റീസൺ ഐ ചൂസ് ഒ ഇ ടി സക്സസ് ലാൻഡ്. ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളായിരുന്നു റീഡിങ്. റീഡിങ്ങിന് പക്ഷേ സ്പെഷ്യലായിട്ട് ക്ലാസ് മേഡം കൊടുക്കുന്നുണ്ടായിരുന്നു, ഡെയിലി 1 അവർ സൂമിലൂടെ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഡെയിലി കറക്ഷൻസ് മേഡം തരുമായിരുന്നു, അതും വളരെയധികം പ്രയോജനപ്പെട്ടു എനിക്ക്. ഗ്രാമർ നിലയിൽ എനിക്ക് എസ്പെഷ്യലി ഗ്രാമർ ഇതിൽ വളരെയധികം ഡിഫിക്കൽട്ടീസ് ഞാൻ ആദ്യം ഫീൽ ചെയ്തിരുന്നു, സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലാണെങ്കിലും. പക്ഷേ ഓരോ ലെറ്റർ എഴുതുന്നതും എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി വന്നു. ലാസ്റ്റൊക്കെ എക്സാം ടൈമൊക്കെ ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ ലെറ്റേഴ്സും ഞങ്ങൾ കവർ ചെയ്തിരുന്നു. ഹലോ എവ്രിവാൻ, വെൽക്കം ടു മൈ ചാനൽ ഒ ഇ ടി സക്സസ് ലൈൻ. അപ്പം നമ്മളൊരു ഫ്യൂ ഡേയ്സ് ആയി ഇപ്പോൾ കണ്ടിട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറേയധികം സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും കുറച്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നല്ലൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോവുക. എക്സാം ഡേറ്റ് ഒക്കെ എടുക്കാറായി, നെക്സ്റ്റ് എക്സാം ഡേറ്റ്. അപ്പം അതിലേക്ക് കുറച്ച് റീഡിംഗ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേയധികം റീഡിംഗ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഒരുപാട് പേർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതിൽ കൂടുതലായിട്ടും ഇപ്പോൾ ഒരു 1 by 1 കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക് റീഡിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം 12 പ്രൊഫഷനിലുള്ള ആൾക്കാരുടെ റീഡിംഗ് ഇപ്പം സെയിം ഡേയിൽ വരുവാണെങ്കിൽ പോലും റീഡിംഗ് എല്ലാവർക്കും സെയിം ആയിരിക്കും. ഇൻ കേസ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആണെങ്കിലും റീഡിംഗ് എല്ലാവർക്കും സെയിം ആണ് അല്ലേ. അപ്പം നമ്മൾ ഇപ്പം എപ്പോഴും ഒരു വർക്ക്ഔട്ട് ആണ് നമ്മുടെ OET റീഡിങ്ങിൽ വേണ്ടതെന്ന് പറയുന്നത്. ഇപ്പം മാക്കപ്പ് ചെയ്തിട്ടും അല്ലാണ്ട് അങ്ങനെ നമുക്ക് വേറൊരു എക്സാം ഇപ്പം ചെയ്യുന്ന പോലെ നമുക്ക് OET IELTS ചെയ്യാൻ പറ്റത്തില്ല. OET എക്സാം ചെയ്യുമ്പോഴും നമുക്കൊരു വർക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ വർക്ക് ഔട്ട് എവറി ഡേ നമുക്ക് അതൊരു നിങ്ങളുടെ ഒരു വർക്കാണ് അതിൽ അതിൽ വേണ്ടത്, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അപ്പം നോർമലി നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും റീഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം മാഗസിൻസ് ആയാലും ആർട്ടിക്കിൾസ് ആയാലും എന്താ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാഗസിൻസും ജേർണൽസ് അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുക്സ് ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് എന്ത് ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ കിട്ടിയാലും നിങ്ങളത് റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റീഡ് കുറച്ച് ലൗഡ്ലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ ലൗഡ്ലി ചെയ്യണം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ലിസണിങ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾ ഈ കാര്യങ്ങൾ റീഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ സ്പീക്കിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. നിങ്ങൾ റീഡിംഗ് ബുക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റീഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ്സ് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ലിസണിങ്ങും സ്പീക്കിങ്ങും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും നിങ്ങൾ ലൗഡ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റീഡ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി റീഡ് ചെയ്യാതെ ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഇപ്പം നെക്സ്റ്റ് റൂമിൽ ചിലപ്പോൾ ഒരു ഫാമിലി ചിലപ്പോൾ ടി വി വെച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷനിലൂടെ തന്നെ നമ്മൾ റീഡിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ എക്സാമിൻ്റെ ആ ദിവസം അവിടെ
ഇരുന്ന് നമുക്ക് റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നമുക്ക് കുറേയധികം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ നെക്സ്റ്റ് നിയർ ബൈ നിങ്ങളുടെ നിയറിൽ ഒരു ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവരൊന്ന് തുമ്മുക, അല്ലെങ്കിൽ അവരുടെ ഒന്ന് കൈ വയ്ക്കുന്ന സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പം ആ എക്സാം ഡേയിൽ ആ ഡിസ്ട്രാക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ 15 മിനിറ്റ്സിൽ ഫസ്റ്റ് മെയിനായിട്ട് എ പാർട്ടിലാണ് നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് എന്താ പറയുക, നമ്മുടെ മനസ്സ് തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകും, നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം അതൊന്ന് മൈൻഡിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ ഡയറി, അല്ലെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ ഡയറി നമ്മുടെ കയ്യിൽ എപ്പോഴും വെച്ചേക്കുക. എന്നാത്തിനാ, നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ മിസ്റ്റേക്സ്, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം നമ്മുടെ മാർക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തെറ്റിയത്, ഇപ്പം അത് ഒരു റാഷണൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുവാണെങ്കിൽ അത് നമുക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോഫി എന്ന് പറഞ്ഞൊരു സിമ്പിൾ വേർഡാണ്, അതല്ലേ? അപ്പോൾ ചിലവർക്കൊക്കെ കോഫി എന്ന് എപ്പോഴും എഴുതുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഇപ്പോഴും അറിയാം നമുക്ക്, ബട്ട് പെട്ടെന്ന് എഴുതി അങ്ങ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ സ്പെല്ലിംഗ്, ഇപ്പം ലിസണിങ്ങിലും അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കും, ഇപ്പോൾ ഡബിൾ എഫ് ഉണ്ടോ ഡബിൾ ഇ ഉണ്ടോ എന്നൊരു ഡൗട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഏതൊക്കെ നമ്മൾ ലിസണിങ് അല്ലെങ്കിൽ റീഡിങ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ വരുത്തുമ്പം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് കണ്ടുപിടിച്ച് ഒരു ഡയറിയിലൊന്ന് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ലേറ്റർ ഓൺ അത് അങ്ങനത്തെ ഒരു വേർഡ്സ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, പിന്നെ പെട്ടെന്ന് വായിക്കുന്നവരുണ്ട്, വളരെ പതിവ് വായിക്കുന്നവരുണ്ട്. അതിൽ ഫാസ്റ്റ് റീഡിങ്ങും സ്ലോ റീഡിങ്ങും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഒഇടി റീഡിങ്ങിൽ പറ്റത്തില്ല. ഫാസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങോട്ട് വായിച്ചു വിടുക വിതൗട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? നമുക്കൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ചുമ്മാ വായിച്ചു നമുക്ക് കാര്യമില്ല. രണ്ടാമൊന്നും കൂടെ എന്തായാലും വായിക്കേണ്ടി വരും, അത് ടൈം സ്പെൻഡിങ് ആണ്. രണ്ടാമത്തെ കാര്യം സ്ലോ സ്പീഡറാണ്, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നല്ലപോലെ മനസ്സിലാകും, പക്ഷെ ടൈം അവിടെ പോകും, അതും നമുക്ക് ഒഇടിയിൽ പറ്റത്തില്ല, അല്ലേ? അപ്പം ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യുന്ന ഒരാള് ഇപ്പം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഒരു കണ്ടന്റ്, ആ ഒരു പാരഗ്രാഫിലെ കണ്ടന്റ് മനസ്സിലാക്കി വായിക്കാനുള്ള ഒരു ഒരു കപ്പാസിറ്റി നിങ്ങൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫാസ്റ്റ് റീഡിങ് നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് അതിലെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഞാനത് എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഈ മെഡിക്കൽ ന്യൂസ് ടുഡേ ഒക്കെ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ന്യൂസ് ടുഡേ ഒക്കെ വായിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൽ നമുക്ക് എത്ര, അതായത് നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അതിൽ ചെയ്ത് നോക്കുക. ഒരു പാരഗ്രാഫ് വായിക്കുക, ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ആ പാരഗ്രാഫ് നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എന്നാ ഉള്ളടക്കം നമുക്ക് എത്ര മാത്രം മനസ്സിലായി നമ്മളത് നോക്കുക. അപ്പം ആ 2 മിനിറ്റ്സിനോ 3 മിനിറ്റ്സ് ആക്കിക്കോ നെക്സ്റ്റ് ടൈം വേറൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ. നിങ്ങൾക്ക് അധികം ഫസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാരഗ്രാഫ് വായിച്ചിട്ട് 3 മിനിറ്റ്സ് ആയിക്കോ. അപ്പോൾ 3 മിനിറ്റ്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുള്ളൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേന് ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ ഒരു 30 സെക്കൻഡ് 10 സെക്കൻഡ് വീതം കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിക്കോളും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള പവറും ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പം വളരെയധികം സ്ലോ റീഡർ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, കാരണം ഇത്ര ടൈം ലിമിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആകെ 15 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഫസ്റ്റ് എ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ എപ്പോഴും പറയാറുണ്ട്, 13 മിനിറ്റ്സ് മാത്രം വാച്ചിൽ നമ്മൾ ടൈം വെക്കാതിരിക്കുക, ടൈമർ തന്നെ വെച്ച് ഒരു 13 മിനിറ്റ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അത് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇപ്പം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഫസ്റ്റ് 15 or 16 or 17 മിനിറ്റ്സ് എടുത്തോ. ഇപ്പം നാളെ മുതൽ നിങ്ങൾ ഒഇടി ചെയ്യാൻ പോകുന്ന ഒരു ന്യൂ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 17 മിനിറ്റ്സ് എടുത്തിട്ട് ഫസ്റ്റ് എ പാർട്ട് ചെയ്താലും ഡസൻറ്റ് മാറ്റർ. ബട്ട് നെക്സ്റ്റ് ഡേ അങ്ങനെ ഓരോ ഡേ ബൈ ഡേ വരുമ്പോഴത്തേനും 1 മിനിറ്റ് 1 മിനിറ്റ് റെഡ്യൂസ് ചെയ്താൽ മതി. എക്സാം ഡേ ആകുമ്പോഴത്തേനും അറ്റ്ലീസ്റ്റ് 12 to 13 മിനിറ്റ്സിൽ നിങ്ങൾ 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ രീതിയിലൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം പറഞ്ഞു. എപ്പോഴും ഒരു ഡയറി കയ്യിൽ വെച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം.
പിന്നെ റീഡിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അത് ചിലപ്പം പിന്നെ നമുക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മെഡിക്കൽ ന്യൂസ് ടുഡേ അല്ലെങ്കിൽ മാഗസിൻസ് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഉള്ള എന്തൊക്കെയാണോ പീസ് ഓഫ് പേപ്പർ പോലും കിട്ടുവാണെങ്കിൽ അത് റീഡിങ് ഹെൽപ്ഫുൾ ആക്കും നിങ്ങളെ. ബട്ട് എ പാർട്ട് നിങ്ങൾ മറ്റീരിയൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ചെയ്യുന്ന മെറ്റീരിയൽ എന്തായാലും കറക്റ്റ് ായിട്ട്, അതായത് പ്രോപ്പർ വേയിൽ, പെട്ടെന്ന് പെട്ടെന്ന് ഒരു പെട്ടെന്ന് അങ്ങ് ചെയ്തു എനിക്ക് പോയി അങ്ങനെയല്ല. ഏതൊരു മെറ്റീരിയൽ ചെയ്താലും ഇപ്പൊ അഞ്ചോ എട്ടോ എക്സാമിന് മുമ്പ് നിങ്ങൾ ഒരു അഞ്ചോ എട്ടോ മെറ്റീരിയൽ ചെയ്തു ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്കും അവർക്ക് ബി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 30, 50, 60, 100 മെറ്റീരിയൽ കിട്ടുന്ന ആൾക്കാർക്ക് ബി കിട്ടാണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ 5-6 പ്രാവശ്യം മാത്രം മെറ്റീരിയൽ മാത്രം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ബി കിട്ടുന്നത്? പ്രോപ്പർ വേയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഓരോ ക്വസ്റ്റനും തെറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ആൻസേഴ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിന്റെ റാഷൽ കണ്ടുപിടിക്കുക, അത് എന്തുകൊണ്ട് എനിക്ക് തെറ്റിയത്. അപ്പൊ അതേ സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റാഷണൽ മനസ്സിലാകും. ഓക്കെ, അപ്പൊ വലിയൊരു പ്രശ്നം വരാതിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ, ഇപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെ, നമുക്കിപ്പം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു, ഇപ്പൊ എ പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും. അപ്പൊ ഈ ഏരിയയിൽ ആണ് നമ്മൾ എഴുതേണ്ടത്. എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റുഡൻസ് കൂടുതലായിട്ടും എഴുതുന്നത്. എന്നാൽ ചിലവർ സ്മോൾ ലെറ്ററിൽ എഴുതാനുള്ള, നമുക്ക് എഴുതാം ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും സ്മോൾ ലെറ്ററിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡിങ് ആണ് നമുക്ക് അവിടെ അല്ലേ, കുറേ അധികം ടൈം സ്പെൻഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പാർക്കിൻസൺസ് ഡിസീസ് എന്നൊക്കെ എഴുതുവാണെങ്കിൽ അത് ഒരു വലിയ വേർഡാണ്. അപ്പം അത് നമ്മുടെ ചിലപ്പം അത് ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ ടൈം കൺസ്യൂം ആയിട്ട് വരും, ചിലപ്പോൾ ടൈം കൂടുതൽ. അപ്പം പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ എഴുതുന്നവർക്ക് അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ ചില സ്റ്റുഡൻസ് അത് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതണമെന്നില്ല, സ്മോൾ ലെറ്ററിൽ മാത്രം എഴുതിയാൽ മതി. ബട്ട് ഇൻ ബിറ്റ്വീനിലാണ് നമ്മുടെ ഇപ്പം സെന്റൻസിന്റെ ഇൻ ബിറ്റ്വീനിലാണ് നമ്മുടെ ആ ഒരു ബ്ലാങ്ക് വരുന്നതെങ്കിൽ ശ്രദ്ധിച്ച് എഴുതണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നെയിം, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്ഥലത്തിന്റെ പേരും അല്ലെങ്കിൽ ഒരാളുടെ പേരും ഒക്കെ വരുമ്പോഴത്തേനും ഫസ്റ്റ് ലെറ്റർ നമ്മൾ പിന്നെ ക്യാപ്സിലാണ് സാധാരണ എഴുതാറ് അല്ലേ. ഇപ്പം മെഡിക്കേഷൻസിന്റെ നെയിം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ജനറിക് നെയിം അല്ലെങ്കിൽ ട്രേഡ് നെയിം ഒക്കെ ഉദ്ദേശിച്ചു, അതും ഇപ്പം സ്മോൾ ലെറ്ററിലും അല്ലെങ്കിൽ ക്യാപ്സ് ലെറ്ററിലും ഒക്കെ എഴുതേണ്ടതായിട്ട് വരും. അപ്പം അതറിയാമെങ്കിൽ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലും പിന്നെയുള്ളത് സ്മോളിലും എഴുതാം. ഇൻ കേസ് അത് അറിയില്ല, ഇപ്പം മെഡിക്കേഷൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല, നെയിം ആണോ എന്നറിയത്തില്ല, ഇപ്പം ഡിസീസ് കണ്ടീഷൻ ആണോ എന്നറിയത്തില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ റീഡിംഗ് ടെക്സ്റ്റിൽ ഏത് രീതിയിലാണോ അവർ എഴുതി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ക്യാപ്സ് ലെറ്ററിൽ എഴുതാൻ യാതൊരു കുഴപ്പമില്ലാത്ത സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ വേർഡ്സും എ പാർട്ടിലെ എല്ലാ വേർഡ്സും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും നിങ്ങൾക്ക് ക്യാപ്സ് ലെറ്ററിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങളുടെ മാർക്സ് പോകത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു 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 ഹാബിറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമുക്കൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് നമുക്ക് ഈ ബി എം സി പാട്ടൊന്നും ഒരു ഗെയിമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോർമൽ വിതൗട്ട്, അതായത് നമ്മുടെ നോർമലായിട്ടുള്ള ആർട്ടിക്കിൾസും ജേണൽസും ഒക്കെ വായിക്കണമെന്ന്. ബട്ട് എ പാർട്ട് നമുക്കൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് തന്നെ എടുത്ത് എ പാർട്ടിൻ്റെ കണ്ടന്റ് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ ഇപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് വായിച്ചു അതിൻ്റെ കീവേഡ്സ് നമ്മൾ അടയാളപ്പെടുത്തി. എന്നൊക്കെ ഈ കീവേഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പം നെയിം, കുറച്ച് മെഡിക്കേഷൻസിൻ്റെ പേരോ ആൾക്കാരുടെ പേരോ സാധനത്തിൻ്റെ സബ്ജക്ട്സിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു നെയിം വരുവാണെങ്കിൽ അതൊരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതല്ലെങ്കിൽ പ്ലേസ് അല്ലെ, പ്ലേസിൻ്റെ നെയിം ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ടൈം, പിന്നെ ഇയേഴ്സ്, പിന്നെ ഡേറ്റ് ഒക്കെ വരുവാണെങ്കിൽ, പിന്നെ പീരിയഡ്, അത് ടൈം വരാം ഓവർ 5 മിനിറ്റ്സ്, വിതിൻ 2 മിനിറ്റ്സ്, അല്ലെങ്കിൽ വിതിൻ നോട്ട് ടൈം, ഇങ്ങനെയൊക്കെയുള്ള പീരിയഡ്സ് വരുമ്പോൾ അല്ലേ. പിന്നെ ആണെങ്കിൽ ഈ ഫുഡ് നോട്ട്, സൈഡ് നോട്ട് എന്നൊക്കെ, ഫുഡ് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ നമ്മുടെ ടേബിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഒക്കെ വരുമ്പോഴത്തേനും തൊട്ട് താഴെയായിട്ട്, നമ്മൾ മാത്സ് ഒക്കെ പണ്ട് പഠിച്ചിരുന്ന തൊട്ട് താഴെയായിട്ട് ഇത് എന്നതാ പറയുന്നതെന്ന് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആ നോട്ടായിരിക്കും ഫുഡ് നോട്ട് എന്നൊക്കെ. ഫുഡ് നോട്ടിലൊക്കെ ബ്രാക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ തന്നെ വല്ല ബ്രാക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഹൈലൈറ്റ് ചെയ്യണം. ഫുഡ് നോട്ടും സൈഡ് നോട്ടും ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ആൻസേഴ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ പേഴ്സൻറ്റേജ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഒരു അത് നിങ്ങൾക്ക് കീവേഡായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലേ.
പിന്നെ വീണ്ടും നമുക്ക് ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞു അങ്ങനത്തെ കുറച്ച് കുറച്ച് വേർഡ്സും കാര്യങ്ങളും വരുമ്പോൾ കൂടുതലായിട്ട് കീ ഇതൊരു ആൻസർ ആയിരിക്കാം എന്നുള്ളൊരു സസ്പെക്ഷനിൽ വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻവേർട്ടർ കോമേൻ്റെ ഉള്ളിലുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ വരുമ്പോൾ അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എപ്പോഴും റീഡ് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ ചെയ്യുന്ന ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ റീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാരണം അത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ പിന്നെ ചെയ്യേണ്ട വരും നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇപ്പോൾ ആദ്യം റീഡ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യരുത് അണ്ടർലൈൻ ചെയ്യരുത് എപ്പോഴും റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അണ്ടർലൈൻ ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ ചെയ്യുമ്പോൾ കുറേയധികം ടൈം ടൂ മച്ച് ടൈം എടുത്തുകൊണ്ട് റീഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഓക്കെ ഐ മീൻ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നോട്ട് മോർ ദാൻ 30 seconds ഓക്കെ നിങ്ങൾക്കിപ്പം മനസ്സിലാകുക ഞാനൊരു 40 seconds 50 seconds അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നെ സ്പെൻഡ് ചെയ്യുവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ താഴേക്കുള്ള ക്വസ്റ്റ്യൻ എല്ലാം ടൈം പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്ന അല്ലേ അപ്പം എപ്പോഴും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ ചെയ്യുന്നത് ഇപ്പം ഈവൻ മോർ ദാൻ 25 to 30 പോകുവാണെങ്കിൽ അതവിടെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എപ്പോഴും കടക്കണം നോർമലി നമുക്ക് ഈ 17 to 20 ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും സ്റ്റുഡൻസിന് എല്ലാവർക്കും കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും അതായിരിക്കും കൂടുതൽ സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാരണം 1 to 16 വരെ അവർ സ്ട്രഗിൾ ചെയ്യും കൂടുതലായിട്ടും 1 to 7 ഓഫ് കോഴ്സ് ഓക്കെ ആയിരിക്കും ചിലപ്പം അതിനുശേഷം 8 to 16 വരെയൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേനും അത് ഇച്ചിരി ഒരു എന്താ പറയുക ടൈംസ് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടഫായിരിക്കും അതിൽ തന്നെ കറങ്ങി കറങ്ങി നിന്ന് ലാസ്റ്റ് 17 to 20 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വരും ആ 17 to 20 ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും എടുത്ത് നോക്കിയാൽ മതി 17 to 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടാവുന്ന ഉറപ്പായിട്ടും കിട്ടും ഇപ്പം 1 to 7 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും നമ്മൾ പറയത്തില്ലേ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും 17 to 20 വരുന്നത് അപ്പം ഈ നമ്മൾ ഒരു 30 seconds കൂടുതലായിട്ട് ഒരു ക്വസ്റ്റ്യന് പോലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക ഓക്കെ പിന്നെ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ എപ്പോഴും റീഡിങ് ചെയ്യുമ്പോൾ ഇപ്പം കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻറ്റൻസസിനെയൊക്കെ വളച്ചൊടിക്കാൻ പവറുള്ള അത്രയ്ക്കും ഉള്ള വേർഡ്സാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബട്ട് നെവർതൽനെസ് അല്ലെങ്കിൽ ഹൗവർ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചിലപ്പം ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ മാറ്റാൻ കഴിവുള്ള ആ മീനിങ് മാറ്റിയിട്ടുണ്ടാകും നിങ്ങൾ വായിക്കുമ്പം തന്നെ അപ്പം അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം കൂടി ഒന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ പിന്നെ എപ്പോഴും നമ്മൾ സ്റ്റുഡൻസ് നമ്മൾ തന്നെ ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ഒരു ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ വിചാരിക്കും അല്ലേ അവൾക്ക് എന്താ ഞങ്ങൾ രണ്ടും ഒരേ പോലെയല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷെ അവൾക്ക് 36 35 മാർക്സ് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് 25 ഇപ്പോഴും നിൽക്കുക റീഡിങ് സെഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഉറപ്പായിട്ടും നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക എപ്പോഴും ഇപ്പം ചില അത് സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചിലവർക്കൊക്കെ വിത്തിൻ 2 months എക്സാം ഡേറ്റ് എടുക്കും അവർ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 5 months വേണ്ടവരും ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീക്ക്നെസ് നമ്മൾ തന്നെ മനസ്സിലാക്കുക അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക അവർക്ക് കൂടുതൽ കിട്ടി അവർക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടി പിന്നെ രണ്ടാമത്തെ ഒന്നും അവരൊന്നും ചിന്തിച്ചിട്ടില്ല അവർക്ക് രണ്ടാമത്തെ ഡേറ്റ് പോലും എടുത്തിട്ടില്ല ഞാനിപ്പോൾ 3rd time ഡേറ്റ് എടുക്കുന്നത് അത് കുഴപ്പമില്ല നമുക്ക് അത് ഇപ്പം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഡിഫറെൻറ്റ് ആണല്ലോ ഇപ്പം സൗന്ദര്യത്തിലാണെങ്കിലും പിന്നെ ബുദ്ധിയിലാണെങ്കിലും ശക്തിയിലാണെങ്കിലും എല്ലാം അതേപോലെ ഒന്ന് വിചാരിച്ചാൽ മതി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ളൊരു കോൺസെൻട്രേറ്റഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ മതി നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാണ്ട് മുമ്പോട്ട് പോയാൽ മതി ഓക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയ അപ്പം മുതൽ നമ്മുടെ ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത് നമുക്ക് നല്ലത് ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ നമ്മൾ കമ്പയറിങ് അങ്ങ് അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പം അവർക്ക് അത് കിട്ടി അവർക്ക് ഇത് കിട്ടി അവർക്ക് കൂടുതൽ മാർക്സ് എങ്ങനെ കിട്ടി എന്നല്ല നമ്മൾ നമ്മുടെ വീക്ക്നെസ് നോക്കി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുക നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഒന്ന് കാണാണ്ട് പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ബുദ്ധിക്ക് അനുസരിച്ചല്ല നമുക്ക് OET സ്റ്റുഡൻസിന് OET കിട്ടുന്നത് അവരുടെ പ്രാക്ടീസ് ഏത് രീതിയിലാണ് അവർക്ക് കിട്ടുന്ന പിന്നെ ക്ലാസ് ഏത് രീതിയിലാണ് ആ രീതിയിൽ അനുസരിച്ചായിരിക്കും അവർക്ക് മാർക്സ് കിട്ടുന്നത് അപ്പം അതേ രീതിയിലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമ്മൾ എപ്പോഴും റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ
കൂടുതലായിട്ടും ഇപ്പം ഹെഡിങ്സ് ഉണ്ടാവും അല്ലെ, മെയിൻ ഹെഡിങ്സ് ഉണ്ടാവും, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് എന്നതാണ് നോക്കുക, മെയിൻ ഹെഡിങ്സ് തൊട്ട് താഴെ വരും, ചിലപ്പോൾ അതിൽ സബ് ഹെഡിങ്സും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ അടിയിൽ ചിലപ്പോൾ ഉണ്ടാവും ആദ്യം ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സബ് ഹെഡിങ്സ് ആയിട്ട് പറയുക. പിന്നെ തൊട്ടടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സയൻസ് സിംറ്റംസിലാണെങ്കിൽ ഈ ബുള്ളറ്റ്സ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സിന്റെ ആദ്യം നോക്കുക എന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സയൻസ് സിംറ്റംസ് ആയിരിക്കും, ചിലപ്പോൾ കോസസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സയൻസ് സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസിനാണെങ്കിൽ പെയിൻ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മൂന്ന് കാര്യങ്ങളും ഇതിൽ എപ്പോഴും നിങ്ങൾക്ക് എ പാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പം അതൊരു റിലേറ്റ് ഒരിക്കലും ഫസ്റ്റ് പാരാഗ്രാഫ് പാരാഗ്രാഫിന്റെ അല്ലാത്തൊരു പാരാഗ്രാഫ് അല്ലായിരിക്കും നെക്സ്റ്റ് പാരാഗ്രാഫിൽ വരുന്നത്. അതായത് കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എല്ലാത്തിലും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാരാഗ്രാഫ് ചിലപ്പോൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ മീനിങ് ആയിരിക്കും. നെക്സ്റ്റ് പാരാഗ്രാഫിൽ വരും ചിലപ്പോൾ സയൻസ് സിംറ്റംസ് ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് പാരാഗ്രാഫിൽ വരുമ്പോൾ കോസ് ആയിരിക്കും. അതിന്റെ താഴേക്ക് വരുന്നത് മാനേജ്മെന്റ് അതർവൈസ് ഹോം റെമഡീസ് വട്ടെവർ ഇറ്റ് മേ ബി അങ്ങനെ ആയിരിക്കും. ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസിൽ പോയാൽ മതി എ പാർട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞ കുറേ അധികം നിങ്ങൾക്കൊക്കെ കുറേ അറിയാമായിരിക്കും. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് അത് ആ സ്ട്രാറ്റജീസ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഇനി നിങ്ങൾക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഒരു കുറച്ചെങ്കിലും മാർക്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഉറപ്പാണത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒയിറ്റ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ റൈറ്റിംഗ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.